മനോഹരമായ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. രചന എം ജി, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷെരീച്ച് പൂനോ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. കാവിനു മുന്നിൽ ദൈവങ്ങളെ മാത്രം സാക്ഷി നിർത്തി അവൻ അവൾക്ക് താലി ചാർത്തി. അവളുടെ മിഴികളിൽ നിന്ന് നടന്നു വീണ ഒരു തുള്ളി കണ്ണുനീർ അവന്റെ പാദങ്ങളിൽ സ്പർശിച്ചു. അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമൊന്നുയർത്തി. കണ്ണുനീർ തുള്ളികൾക്കിടയിലും പ്രകാശിക്കുന്ന ഒന്ന് അവളുടെ കണ്ണുകളിൽ അവൻ തിരിച്ചറിഞ്ഞു. അവൻ അവളുടെ കരങ്ങൾ കവർന്ന് തിരിഞ്ഞു നടന്നു. എല്ലാ കഥകളിലെ പോലെ അവൾക്കും പറയാനുണ്ടായിരുന്നു അസാധാരണമായ ഒരു സാധാരണ കഥ. ജന്മം നൽകിയെന്ന ഒറ്റ കാരണത്താൽ അച്ഛന്റെ പദവി ലഭിച്ച അച്ഛനാൽ ചതിക്കപ്പെട്ട, വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്ന അമ്മ, ചതിയുടെ കാണാപ്പുറങ്ങൾ ബന്ധുക്കളെ നഷ്ടപ്പെടുത്തിയപ്പോൾ പട്ടിണിയായി പോയ ബാല്യം, ലോകത്തോട് ജീവിക്കാൻ മെഷീൻ ചവിട്ടി തള്ളി നീക്കിയ കൗമാരം, ഇനി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന യൗവനം, അതായിരുന്നു അവൾ, ഗൗരി. അമ്മയുടെ ചികിത്സക്കും വീട്ടിലെ പ്രാരാബ്ധത്തിനും വേണ്ടി ചക്രം ചവിട്ടാൻ വിധിക്കപ്പെട്ടവൾ. എന്നാണ് അയാളെ ഗൗരി ആദ്യമായി കണ്ടത്? അവൾക്ക് തന്നെ അത് ഓർമ്മയില്ല. വീട്ടിൽ നിന്നും തയ്യൽക്കടയിലേക്കുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ പലതവണ കണ്ടിട്ടുണ്ട്. പൈപ്പിന്റെ ചുവട്ടിൽ, കടത്തിണ്ണയിൽ, റോഡിനരികത്ത്, ഒരു ഭ്രാന്തൻ എവിടെയെല്ലാം കാണുമോ അവിടെയെല്ലാം അയാളും ഉണ്ടായിരുന്നു. മറ്റുള്ളവർ ഭ്രാന്തൻ എന്ന് പറയുമ്പോഴും ഭ്രാന്തന്റെ ലക്ഷണങ്ങളോ ചേഷ്ടകളോ അയാളിൽ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ ഉപദ്രവിച്ചതായിട്ടോ കേട്ടറിവ് പോലുമില്ല. വല്ല മുക്കിലോ മൂലയിലോ എന്തോ ആലോചിച്ചെന്ന പോലെ ഇരിക്കുന്ന അയാളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കേത്, വസ്ത്രമേതെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും പാറിപ്പറഞ്ഞ നീണ്ട തലമുടിയും ഇടതൂർന്ന വലിയ താടിയും അയാൾക്ക് ഭ്രാന്തന്റെ രൂപം നൽകി. അന്നുവരെ ഗൗരിയുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ കണ്ടുമറന്ന ഒരു മുഖം, അത്രമാത്രമായിരുന്നു അവൾക്കയാൾ. എന്നാൽ ഇന്ന് തയ്യൽക്കടയിലേക്കുള്ള നടത്തത്തിലാണ് ഗൗരി അയാൾ ശ്രദ്ധിച്ചത്. ആ ഭ്രാന്തൻ പതിവിന് വിപരീതമായി ഇന്നയാൾ ആളുകളെ കാണുമ്പോൾ പാഞ്ഞെടുക്കുകയും എന്തിനോ വേണ്ടി യാചിക്കുകയും ചെയ്യുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത അവ്യക്തമായ എന്തൊരു ശബ്ദവും ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അയാൾ അടുത്ത് വരുമ്പോൾ ഓടിമാറുന്നു. പുരുഷന്മാർ അയാളെ ആട്ടിപ്പായിക്കുന്നു. അയാൾക്ക് ഇന്ന് എന്ത് പറ്റി? വേറെന്ത് പറ്റാൻ? കുറേ നാളായില്ലേ, ഭ്രാന്ത് മൂത്തതായിരിക്കും അവൾ മനസ്സിൽ കരുതി. അതോടൊപ്പം അയാളെ കടന്നു വേണമല്ലോ തനിക്ക് പോവാനെന്നോർത്തപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ ചെറുതായി ഭയം തലയുയർത്തി. അയാളുടെ അടുത്തേക്ക് അടുക്കും തോറും അതേറി വന്നു. അവളുടെ കാലുകൾക്ക് വേഗത കുറഞ്ഞു. എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഇന്നേ വരെ വിളി കേൾക്കാത്ത ദൈവം ഇവിടെയും തന്നെ രക്ഷിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതെ, അതുപോലെ തന്നെ സംഭവിച്ചു. അയാൾ ഗൗരിക്ക് മുന്നിൽ. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. അവൾക്ക് തിരിഞ്ഞോടണമെന്നുണ്ടായിരുന്നു, എന്നാൽ കാലുകൾ എന്തോ ബലം വെച്ചതുപോലെ അവൾ വിറക്കാൻ തുടങ്ങി. അയാളുടെ ഒരു കൈ അവളുടെ കയ്യിലിരുന്ന പൊതിച്ചോറിലേക്ക് നീട്ടി, മറുകൈ വയറ്റിൽ തടി വിശക്കുന്നു എന്ന് കാണിച്ചു. ഗൗരിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ നിമിഷം അയാൾക്ക് വേണ്ടത് ചോറുപൊതിയാണ്, തന്റെ ഉച്ചയൂണ്. വിശപ്പിന്റെ വിലയറിയുന്ന അവൾക്ക് മറുത്തൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. തന്റെ കയ്യിലിരുന്ന പൊതി അയാൾക്ക് നേരെ നീട്ടി. അയാൾ ആ പൊതിച്ചോറുമായി പൈപ്പിന്റെ ചുവട്ടിലേക്ക് നീങ്ങി. പൈപ്പിന്റെ ചുവട്ടിലിരുന്ന് വലിച്ചുവാരി തിന്നുന്ന അയാളെ ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി അവൾ നടന്നു. പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും ഇതുതന്നെ സംഭവിച്ചു. നാലാം നാൾ അവളുടെ കൈകളിൽ രണ്ട് പൊതികളുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുംതോറും അയാളുടെ കൈകൾ അവൾക്ക് മുന്നിലേക്ക് മാത്രമായി ചുരുങ്ങി. ഓരോ പൊതികൾ വാങ്ങുമ്പോഴും ഒരു ഭ്രാന്തൻ ചിരി അവൾക്കയാൾ സമ്മാനിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവസാനം വിധിയുടെ വിളയാട്ടം അവൾക്ക് മുന്നിലും തകർത്താടി. സിനിമ ഡയലോഗിന്റെ പിൻബലത്തിൽ പറഞ്ഞാൽ പെണ്ണിനെ മറ്റേ പണിക്ക് മാത്രം പഠിച്ചതാണെന്ന് കരുതുന്ന തന്തയില്ലാ പടപ്പുകൾ അവൾക്ക് മുന്നിലും വില്ലനായി. പലിശക്കാരൻ മത്തായിയുടെ മകൻ ജോസിന്റെ മദ്യത്തിനും മയക്കുമരുന്നിനും മുന്നിൽ തൈകൾ കഴിഞ്ഞു വന്ന അവളുടെ ചാരിത്രം വീണുടഞ്ഞു. ശരീരത്തിന്റെ വേദനകൾ മാറി വന്നപ്പോഴേക്കും മനസ്സിനെ നോവിച്ചുകൊണ്ട് ആ വാർത്ത അവളുടെ ചെവിയിലും എത്തി. സൈബർ എന്ന ചെകുത്താന്റെ ലോകത്ത് തന്റെ ശരീരവും പാറി നടക്കുന്നു. നാട്ടിൽ നിറം പിടിപ്പിച്ച കഥകളായി. മത്തായിയുടെ കയ്യിലെ പണം മകൻ ജോസിനെ പുണ്യാളനാക്കി അവളെ അഭിസാരിക്കുകയും നാട്ടുകാരുടെ പുലയാട്ടിൽ തയ്യൽക്കടയും ഇടം പിടിച്ചപ്പോൾ ആ വരുമാനവും നിന്നു കിട്ടി. കൂടുതൽ കാണാനും കേൾക്കാനും നിർത്താതെ ആ പാവന്തള്ളയെ തിരികെ വിളിച്ച് അന്നാദ്യമായി ദൈവം അവളോട് കരുണ കാണിച്ചു. പട്ടിണിയും പരിവട്ടവുമായി പരീക്ഷണത്തിന്റെ ദിനങ്ങൾ, അയൽക്കാർ നൽകുന്ന കപ്പയിലോ കഞ്ഞിയിലോ നിലനിൽക്കുന്ന വെറും ഒരു ജീവൻ മാത്രമായി ഗൗരി. രാത്രികാലങ്ങളിൽ വാതിൽക്കൽ മുട്ടാനും അസഭ്യം പറയാനും മാത്രമായി വരുന്ന കഴുകൻ കണ്ണുകൾ അവൾക്ക് പേടി സ്വപ്നങ്ങൾ സമ്മാനിച്ചു. ജീവിതം മടുത്ത നിമിഷങ്ങൾ. അന്നും തറയിൽ പായിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ പതിവ് പോലെ വാതിൽ തട്ടൽ. കഴുകന്മാർ, ഒരു പെണ്ണിന്റെ ശരീരം പച്ചയ്ക്ക് ഒത്തിവലിക്കാൻ ആർത്തി പൂണ്ട് നടക്കുന്ന ശവന്തീനികൾ, ഒന്നോ രണ്ടോ മുട്ടി വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞകലുന്ന തെണ്ടികൾ, ഇന്ന് പതിവിന് വിപരീതമായി തട്ടൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശബ്ദം അസഹനീയമായപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റു. ഇല്ല, ഇനി ഇത് വിട്ടാൻ പറ്റില്ല, എനിക്ക് ജീവിക്കണം. ജയിലെങ്കിൽ ജയില്, പട്ടിണി കിടന്ന് മരിക്കേണ്ടല്ലോ, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. തലയിണക്കിടയിൽ നിന്നും വാക്കത്തി വലിച്ചൂരി അവൾ വാതിലിനെ ലക്ഷ്യമാക്കി നടന്നു. വാതിൽ തുറന്നു. ആരളം!
മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും പറയാൻ വന്ന വാക്കുകൾ ആൾ വിഴുങ്ങി. അതിശയം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു, അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഭ്രാന്തൻ! വിശ്വാസം വരാതെ അവൾ അയാളെ അതിശയത്തോടെ നോക്കി. എപ്പോഴും അവളെ കാണുമ്പോഴുള്ള ആ ഭ്രാന്തമായ ചിരി അയാളുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. പുറകിൽ കിട്ടിയിരുന്ന അയാളുടെ കൈകൾ അവൾക്ക് നേരെ നീണ്ടു. അയാളുടെ കൈകളിൽ നിന്നും എന്തോ ദ്രാവകം അവളുടെ കൈകളിലേക്ക് ഒലിച്ചിറങ്ങി. ചുടുരക്തം! എന്താ സംഭവിക്കുന്നതറിയാതെ പകച്ചിരുന്ന അവളുടെ കൈകളിൽ ആ ചുടുചോര പകർന്നു നൽകി. ചോരയുടെ മണം അവളെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്തും നിഗൂഢമായൊരു ചിരി വിരിഞ്ഞു. ഭ്രാന്തൻ ജോസിനെ കൊന്നു. നാട്ടിലാകെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഭ്രാന്തമൂത്ത ഭ്രാന്തൻ ജോസിനെ ക്രൂരമായി കൊന്നു. ചങ്കും കരളും വേർപ്പെടുത്തിയ നിലയിൽ ജോസിന്റെ ബോഡി കിട്ടി. നാട്ടുകാർ ചേർന്ന് ഭ്രാന്തനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. മാനസിക നില തകർന്ന കൊലയാളിയെ വിദഗ്ധ ചികിത്സക്കായി കോടതി ഭ്രാന്താശുപത്രിയിലേക്ക് അയച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും ആളുകൾക്കിടയിൽ ആ വാർത്ത പ്രചരിച്ചുകൊണ്ടിരുന്നു. ജോസിനെ കൊന്നത് പ്രതികാരമാണത്രേ, ഗൗരിയുടെ മാനത്തിന് വില. ജോസിനെ കൊന്നതിന് ശേഷം അയാൾ വന്നത് ഗൗരിയെ കാണാനാണത്രേ. കേട്ടവർ കേട്ടവർ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്ത പ്രചരിപ്പിച്ചു. അതോടുകൂടി അവളുടെ വീട്ടിലെ കൊട്ടലുകൾക്കും ചീത്തവിളികൾക്കും മറുതിയായി. എന്തിന് ഭ്രാന്തന്റെ കയ്യിലെ ചോരക്കറയാവണമെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അടുത്തില്ലെങ്കിലും ഭ്രാന്തന്റെ ഒരു സംരക്ഷണ വലയം തനിക്ക് ചുറ്റുമുള്ളതായി അവൾക്കും അനുഭവപ്പെട്ടു തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞുപോയി. വാർത്തകളും അമേരിക്കയിൽ താമസമാക്കിയ ദമ്പതികളുടെ അമ്മയെ നോക്കുന്ന ചെറിയ ജോലി അവളെ തേടിയെത്തി. അത് അവൾക്കൊരു ആശ്വാസമായിരുന്നു. തനിച്ചുള്ള ജീവിതത്തിൽ പലതും മറക്കാൻ. അന്ന് പതിവിലും നേരത്തെ ആ വീട്ടിൽ നിന്നിറങ്ങി. ഓട്ടോ പിടിച്ചു. വലിയൊരു കെട്ടിടത്തിന് മുന്നിൽ ഓട്ടോ നിന്നു. അഭയ മാനസികാരോഗ്യ കേന്ദ്രം. മൂന്നാം തവണയാണ് അവളിവിടെ വരുന്നത്. ഇന്ന് അയാളുടെ ഡിസ്ചാർജ് ആണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ആളാകെ മാറിയിരുന്നു. വെട്ടി ഊരി നിർത്തിയ മുടി, ഷേവ് ചെയ്ത് മിനുക്കിയ മുഖം, ഒരു 30-കാരന്റെ ശരീര സൗന്ദര്യം. മാറാത്തതായിട്ട് ഒന്ന് മാത്രം, മുഖത്തെ ഭ്രാന്തമായ ആ ചിരി. ഗൗരി കയറി ചെല്ലുമ്പോൾ ഹോസ്പിറ്റൽ വരാന്തയിൽ അവളെ പ്രതീക്ഷിച്ച പോലെ അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവളുടെ കൈകൾ പിടിച്ച് അയാൾ പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് മന്ത്രിച്ചു. ഏത് പാതിരാത്രിയിലും ഇനി വാതിൽച്ചാരായ തനിക്ക് കിടന്നുറങ്ങാം. അതെ, തനിക്കൊരു സംരക്ഷകൻ കൂടി ഉണ്ടായിരിക്കുന്നു. മാനത്തിന് ജീവന്റെ വില കൽപ്പിക്കുന്ന ഒരു ഭ്രാന്തന്റെ സംരക്ഷണം.